ഹലോ എല്ലാവർക്കും, എയർജോളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് മുമ്പ് നമ്മളൊന്ന് കണ്ടുപോയതേ ഉള്ളൂ നമ്മുടെ കങ്കുവയുടെ റിവ്യൂ വീഡിയോയുമായിട്ട്. ഇപ്പോഴും ഒരു റിവ്യൂ വീഡിയോയുമായിട്ടാണ് വന്നത്. പക്ഷേ അത് സിനിമയുടെ അല്ല, ട്രെയിലറിൻ്റെയാണ്. നമ്മുടെ ബെറോസ്, ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബെറോസ് എന്ന സിനിമയുടെ. ഞാൻ രാവിലെ കങ്കുവയ്ക്ക് പോകുന്ന നേരം എന്നെ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബെറോസിൻ്റെ 3D ട്രെയിലർ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി തിയേറ്ററിൽ ട്രെയിലർ ഇട്ടില്ല. വേറെ രണ്ട് പടങ്ങൾ, പുഷ്പയുടെ ഒക്കെ ടീസർ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ബെറോസിൻ്റെ ട്രെയിലർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊരു നിരാശയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കങ്കുവ കാണുന്നതിനെ കാട്ടി ഏറ്റവും എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ബെറോസിൻ്റെ ട്രെയിലർ കാണാനായിരുന്നു. ഓക്കെ, എനിവേ എനിക്കത് തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പം നൂൺ ഷോ തൊട്ട് പല തിയേറ്ററുകളിലും ട്രെയിലർ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കങ്കുവയുടെ 3D വെർഷൻ കാണാൻ പോകുന്നവർക്ക് ബെറോസിൻ്റെ 3D ട്രെയിലർ തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഞാൻ സംഭവം കണ്ടു കേട്ടോ, തിയേറ്ററിലല്ല ഞാൻ കണ്ടത്. എൻ്റെ ഒരു ഫ്രണ്ട് സിനിമ കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ സംഭവം പ്ലേ ചെയ്ത് പുള്ളി എനിക്കെടുത്ത് സെൻഡ് ചെയ്ത് തന്നെയാണ്. 3D തിയേറ്റർ വെർഷൻ ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് ഞാൻ കണ്ടത്. ഓക്കെ, അതെന്തായാലും ഇവിടെ എടുത്തിടാനായിട്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. കാരണം അവർ ഓൺലൈൻ റിലീസ് ചെയ്യാത്തടത്തോളം അവരുടെ ഒരു പ്രൊഡക്റ്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത് നല്ലതല്ലല്ലോ. സോ അതിൻ്റെ ഞാൻ കണ്ടതിൻ്റെ എൻ്റെ ഒരു അഭിപ്രായം, ഓക്കെ, എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഞാനിപ്പോൾ പറയാം. സംഭവം മോഹൻലാൽ ഫാൻസ് അടക്കം വളരെ പേടിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ബെറോസ് ഒരു മറ്റൊരു ട്രോൾ മെറ്റീരിയൽ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം. പലരും 100% ഉറപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ഇതൊരു പക്ക ട്രോൾ മെറ്റീരിയൽ ആയിരിക്കും എന്നൊക്കെ ഉള്ളത്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. മോഹൻലാലിനെ പോലെ ഒരു നടൻ ഇത്രയും വർഷം, 5 വർഷത്തെ പുള്ളിയുടെ ഒരു കഷ്ടപ്പാടാണ് ബെറോസ് എന്ന് പറയുന്നത്. 2019 ഈ ഒരു സിനിമ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രീ പ്രൊഡക്ഷനും ഷൂട്ടിങ്ങും പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ ഉൾപ്പെടെ 5 വർഷം എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് കോവിഡൊക്കെ വന്നുപോയി. അപ്പം ഇത്രയും വർഷത്തിന് ശേഷം ആദ്യം ഷൂട്ട് ചെയ്ത കുറേ ഭാഗങ്ങൾ കളഞ്ഞിട്ട് പിന്നെയും റീഷൂട്ട് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പൃഥ്വിരാജൊക്കെ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അഭിനയിച്ച ആ ഒരു കുട്ടി പ്രായത്തിനെക്കാട്ടിയും പിന്നെയും വളർന്നു, വർഷം കഴിഞ്ഞ് പോയല്ലോ. അപ്പം ആ കുട്ടിയെ മാറ്റിയിട്ട് വേറെ കുട്ടിയെ വെച്ചിട്ടാണ് ഇപ്പം ഷൂട്ട് ചെയ്തത്. അപ്പം പൃഥ്വിരാജിന് ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഈ ഒരു സിനിമയിൽ ഇല്ലായിരുന്നു. ആ ഒരു ഡേറ്റ് ഇഷ്യൂ കാരണം മാത്രം ഈ ഒരു സിനിമയിൽ നിന്ന് മാറിയതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും അത്രയും വർഷം, ഒരു 4-5 വർഷം എടുത്താണ് ഈ ഒരു സിനിമ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇപ്പം ട്രെയിലർ തിയേറ്ററിൽ റിലീസ് ചെയ്യുകയും ചെയ്തു, ഓൺലൈൻ റിലീസ് ആകും ഉടനെ. ഞാൻ കണ്ടെടുത്തോളം നമ്മൾ ഈ ഫാൻറ്റസി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ച് മാസ് ഫീലൊക്കെ കിട്ടുന്ന ഫാൻറ്റസി ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാൻറ്റസി ഐറ്റംസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ബെറോസ് കണ്ടെടുത്തോളം എനിക്കൊരു പക്ക ഒരു ഫീൽ ഗുഡ് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ട്രെയിലർ ഫുള്ളായിട്ട് കണ്ടപ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡ് ഐറ്റം, മൊത്തവും ഒരു എന്താ പറയുന്നത്, ഒരു സന്തോഷം നിറഞ്ഞൊരു മനസ്സോടുകൂടി മൊത്തം കണ്ടിരിക്കാൻ സാധിച്ച ഒരു ട്രെയിലറായിരുന്നു കേട്ടോ. ഈ ഒരു സിനിമ മൊത്തം 3D ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇന്ത്യൻ സിനിമകളൊക്കെ സാധാ ക്യാമറയിൽ ഷൂട്ട് ചെയ്തതിന് ശേഷം 3D കൺവെർട്ട് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇവിടെ 3D ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി നമുക്കൊരു കിടിലൻ എക്സ്പീരിയൻസ് 3D ഈ ഒരു സിനിമ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരു ഫീൽ ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത്രത്തോളം അങ്ങോട്ട് ഫീൽ ഗുഡ് ആണെന്ന് പ്രതീക്ഷിക്കണ്ട. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഗുഡ് ഫീല് എനിക്ക് ഈ ഒരു ട്രെയിലറിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ട്രെയിലർ പക്ക ഫാൻറ്റസി ഐറ്റമാണ്. തുടക്കം മുതൽ അവസാനം വരെ പക്ക ഫാൻറ്റസി നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെയിലറാണ് കാണാനായിട്ട് സാധിച്ചത്. എസബെല്ല എന്ന് പറയുന്ന കുട്ടിയും ബെറോസ് എന്ന ഭൂതവുമാണ് മെയിനായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ്. ലാലേട്ടനും ആ ഒരു കുട്ടിയും പിന്നെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. എനിക്ക് പരിചയമുള്ള ആരെയും ഞാൻ ഈ ഒരു ട്രെയിലറിൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും മൊത്തവും പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മൊത്തവും ഒരു ഫീൽ ഗുഡ് വൈബ് പിടിച്ചിട്ടുള്ള, ഒരു ഫാൻറ്റസിയും ഫീൽ ഗുഡ് വൈബും കൂടെ ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ മൊത്തം ട്രെയിലറിൽ വന്നിട്ടുള്ളത്. പലരും പറഞ്ഞ കണക്ക് ഒരു അപരാധം അല്ലെങ്കിൽ ട്രോൾ മെറ്റീരിയൽ ഒന്നും ആകില്ല ഈ ഒരു സിനിമയെന്ന് ഉറപ്പ് തരുന്ന ഒരു ട്രെയിലറാണ്. പക്ക നീറ്റായിട്ടാണ് ട്രെയിലർ വന്നിട്ടുള്ളത്. ഇതിലും കൂടുതൽ തിയേറ്ററിൽ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ്റെ നീറ്റായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു ട്രെയിലറിലും ഉള്ളത്. ലാലേട്ടനെ ട്രോളാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ അത് 10 മടക്കി വയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ക്രിസ്മസിന് സിനിമ റിലീസാവും. ലാലേട്ടൻ്റെ പല രീതിയിലുള്ള ഗെറ്റപ്പുകൾ ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൊട്ടയടിച്ചിട്ടുള്ള ഒരു ഭൂതമായിട്ടുള്ളൊരു ഗെറ്റപ്പിൽ, അതല്ലാതെ മുടിയും താടിയും വെച്ചിട്ടുള്ള ഒരു ഗെറ്റപ്പിൽ, അങ്ങനെ പല രീതിയിൽ പല ഗെറ്റപ്പിൽ ഈ ഒരു ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണ് സംഭവമെന്ന് നമുക്ക് സിനിമ വരുമ്പോഴത്തേക്ക് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഒരു പക്ക ഫാൻറ്റസി ട്രീറ്റ് തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. അത് എൻഗേജിംഗ് ആയിട്ട് സംഭവം എടുത്തു വയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര തൂക്ക് തന്നെ തോക്കും. കാരണം കുട്ടികൾക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ വരുന്നതെങ്കിൽ ഫാമിലിയൊക്കെ നല്ലതുപോലെ കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സിനിമയാകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. ഇനി ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ എത്രത്തോളം ബിഗ് സ്ക്രീനിൽ 3D കാണുമ്പോഴത്തേക്കും എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. എന്തായാലും 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ
നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നൊക്കെ മികച്ച രീതിയിലുള്ള ഒരു 3D എക്സ്പീരിയൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് എന്തായാലും ലാലേട്ടന്റെ ഡയലോഗ് ഡെലിവറി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രെയിലറിലെ. ആദ്യം ഒരു ചെറിയ ടീസർ ഇറങ്ങിയ സമയത്ത് ലാലേട്ടന്റെ ഞാൻ ബറോസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗിനെയൊക്കെ പലരും കളിയാക്കിയിരുന്നു. പക്ഷെ ഈ ഒരു ട്രെയിലറിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അത്ര ബോറായിട്ടൊന്നും തോന്നില്ല. ബാക്കിയുള്ള ഡയലോഗ് പ്രസന്റേഷനൊക്കെ നൈസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡയലോഗ്സിൽ പോലും പക്ക ഒരു ഫീൽ ഗുഡ് നിഴലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് അങ്ങനെ എന്തായാലും അങ്ങനെയുള്ളൊരു പടമായിരിക്കും, കാരണം ലാലേട്ടൻ തന്നെ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയില്ല. അപ്പം ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു സംഭവം ആയിരിക്കും പടം. അപ്പം എന്തായാലും എക്സൈറ്റഡ് ആണ്. ഓൺലൈൻ റിലീസ് ആവട്ടെ. ലാലേട്ടന്റെ ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് കണ്ടടേ, അത് എന്നെ കോരി തെരിപ്പിച്ചു. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ, അതെനിക്ക് കുറച്ച് സന്തോഷം തന്നു. ഓക്കെ, സംഭവം എനിക്ക് പക്ക വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ട്രെയിലർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരും പ്രതീക്ഷിക്കുന്നവർക്ക് ട്രോൾ ഒന്നും വരില്ല. ട്രോള് ചെയ്യാൻ കാത്തിരിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതൊക്കെ 10 മടക്കി വെച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ലാലേട്ടൻ ഒന്നും കാണാതെ ഒരു പടം ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എന്തെങ്കിലുമൊക്കെ പടത്തിൽ കാണും, 3D എക്സ്പീരിയൻസ് ഒക്കെ കിടിലനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് അങ്ങനെ തന്നെ ആവട്ടെ. എന്തായാലും ട്രെയിലർ എനിക്ക് വളരെ നീറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും അതൊരു ഓൺലൈൻ റിലീസ് ചെയ്യട്ടെ. ഇപ്പം അടുത്ത് റിയാക്ട് ചെയ്താൽ അത് ശരിയാവത്തില്ല. ഓൺലൈൻ റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈക്കോളജിയിൽ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം. അപ്പം എനിക്കിപ്പോൾ എന്തായാലും സംഭവം കണ്ടിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കി എന്തായാലും സംഭവം വരട്ടെ.